നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക ഉപദേശക സംഘത്തിൻ്റെ തലവനായിട്ടിരിക്കുന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വിവേക് ദെബ്രോ എന്നാണ് ദെബ്രോയ് എന്നാണ് വിവേക് ഒബ്രോയ് എന്നൊരാളുണ്ട് നമുക്കറിയാം ഇവിടെ ലൂസിഫർ സിനിമയിൽ വരെ അഭിനയിച്ചിട്ടുള്ള ആളാണ് ആ ആളല്ല ഇത് ഇത് കോളമൊക്കെ എഴുതുന്ന സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക സംഘത്തിലെ സാമ്പത്തിക ഉപദേശക സംഘത്തിൻ്റെ തലവൻ കൂടിയായിരുന്നു അദ്ദേഹം കാലാകാലങ്ങളായിട്ട് മനോരമയ്ക്ക് ഒരു ഇംഗ്ലീഷ് മാഗസിനുണ്ട് അതിൻ്റെ പേര് ദി വീക്ക് എന്നാണ് അതിൽ കോളം എഴുതിക്കൊണ്ടിരുന്ന ആളാണ് സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയും മറ്റുമൊക്കെ ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഒരു പറ്റുപറ്റി അദ്ദേഹത്തിന് ഒരു പറ്റുപറ്റി എന്ന് പറയുന്നതല്ല അതിൻ്റെ ശരിയായിട്ടുള്ള പ്രയോഗം യഥാർത്ഥത്തിൽ മനോരമ അതായത് ദി വീക്ക് അയാളെ പെടുത്തുകയാണ് ചെയ്തത് ഇപ്പോൾ നക്ഷത്രം എണ്ണി തേരാ പാര ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രധാനമന്ത്രിയുടെ ഉപദേശക സംഘത്തിൻ്റെ തലവനായിട്ടുള്ള വിവേക് ദബ്രോയ് എനിക്ക് ആ മാഗസിനുമായിട്ട് ഇനിയൊരു ബന്ധവുമില്ല ഇനി മേലിൽ ഞാൻ ആ മാഗസിന് യാതൊന്നും എഴുതി കൊടുക്കത്തുമില്ല എനിക്കിനി ആ മാഗസനുമായിട്ട് ബന്ധം തുടരാൻ താല്പര്യമില്ല എന്ന് തുറന്നു പറയേണ്ട അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ എത്തിയത് എങ്ങനെയാണ് എന്നറിയാമോ ഏതായാലും ദിവസങ്ങൾക്ക് മുമ്പ് ദി വീക്കിൽ അദ്ദേഹം ഒരു കോളം എഴുതി കൊടുക്കുന്നു ഒരു ആർട്ടിക്കിൾ എഴുതി കൊടുക്കുന്നു അതിലേക്ക് അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത യാതൊരു ബന്ധവുമില്ലാത്ത മാ കാളിയുടെ അതായത് ആ കാളി കാളിവിവാദം കാളിദേവി വിവാദം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ കത്ത് നിന്നൊരു വിഷയമാണ് അതിൻ്റെ കൂടെ തന്നെ ഭഗവാൻ ശിവൻ ഇവർ രണ്ടും ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർ വിശ്വസിക്കുന്ന ദൈവമാണ് അപ്പോൾ ഇവരെ തികച്ചും അപമാനിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം ആണ് ഈ ആർട്ടിക്കിളിൻ്റെ കൂടെ കൊടുത്തത് സത്യത്തിൽ ആ ഒരു ലേഖനത്തിൻ്റെ കൂടെ വെക്കേണ്ട ചിത്രമേ അല്ലത് അപ്പോൾ ഇത് ഇക്കിൻ്റെ എഡിറ്റോറിയലുള്ള ആരോ അല്ലെങ്കിൽ ആരോ മനഃപൂർവ്വം ചെയ്തതാണത് ഇത് ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലത്താണ് ഓർക്കുക ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖേദം പോലും പ്രകടിപ്പിക്കാതെ മനോരമ ചിലപ്പം അടുത്ത സ്റ്റേജിലേക്ക് അങ്ങ് പോയി കളയും ഇവിടെ അതൊന്നും വലിയ പ്രശ്നമാവില്ല അവരങ്ങനെ നിരവധി തവണ ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് സ്ഥലം ഉത്തർപ്രദേശാണ് കേസിൻ്റെ പുറത്ത് കേസായി വലിയ വിഷയമായി ദി വീക്ക് എന്ന ഇംഗ്ലീഷ് മനോരമയ്ക്ക് മാപ്പ് പറയേണ്ടി വന്നു അവിടെ കൊണ്ട് തീർന്നില്ല വിവേക് ദെബ്രോയ്ക്ക് പരസ്യമായിട്ട് തന്നെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടിയും വന്നു ഇനിയാ മാഗസൻ അതായത് ദി വീക്കുമായിട്ട് എനിക്ക് ഇനി യാതൊരു ബന്ധവുമില്ല എന്ന് പറയേണ്ടി വന്നു കാരണം അദ്ദേഹം കുറഞ്ഞ പുള്ളിയല്ല പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശോ സംഘത്തിനുള്ള ആളാണ് പണി പണിതറിക്കുമെന്ന് മാത്രമല്ല ചിലപ്പോൾ അകത്ത് കിടക്കേണ്ടി വരും അതുകൊണ്ട് തീർന്നില്ല ഉത്തർപ്രദേശിൽ മാത്രമല്ല നിരവധി സ്ഥലത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ കേസായി ഇപ്പോൾ ഓടി നടന്ന് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല അത് മനോരമയുടെ ഇംഗ്ലീഷ് മാഗസ്നായ ദീക്ക് കൊടുത്ത പണിയാണ് പക്ഷേ അനുഭവിക്കാൻ പോകുന്നു ഇനി അവിടെയുള്ള ചീഫ് എഡിറ്ററും മറ്റുമൊക്കെ ആ ചീഫ് എഡിറ്ററോട് തന്നെ ഇയാൾ നേരിട്ട് തന്നെ ക്ഷോഭിച്ചു പറയുകയും ചെയ്തു ഇനി യാതൊരു ബന്ധമുണ്ടായിരിക്കുകയല്ല എന്ന് പറയുകയും ചെയ്തു അവിടെ കിടന്ന് യോഗയുടെ ഉൾപ്പെടെയുള്ളവരുടെ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ അതായത് ഷാനി പ്രഭാകറിൻ്റെയും ഒക്കെ ആ ടീമിൻ്റെ മനോരമ ടീമിൻ്റെ അവിടെയുള്ള ടീം ഇവരൊരു പക്ഷെ ഒരു ടെസ്റ്റ് ഡോസായിട്ട് അവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതായിരിക്കാം കേരളത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു പക്ഷേ ഇനി ചെയ്യേണ്ടി വരില്ല ഇനി ചെയ്താൽ അവിടുത്തെ കാര്യം പറയാമല്ലോ ഒരു യോഗി അടുത്ത ദി വീക്കിൻ്റെ സ്റ്റുഡിയോയിലോട്ട് അല്ലെങ്കിൽ ഓഫീസിലേക്ക് ചിലപ്പോൾ അടുത്തത് വരുന്നത് ആയിരിക്കും അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ കളിച്ചാൽ കൊള്ളാം ഇവിടെ കടന്ന് ഇവിടെയുള്ള പ്രബുദ്ധരെ പറ്റിക്കുന്ന പോലെ യു പിയിലും മറ്റുമൊക്കെ ചെന്ന് ഇതേപോലെയുള്ള ലഹലയുണ്ടാക്കാൻ ബോധപൂർവം അതായത് മതസ്പർദ്ധയും മത ലഹലയും വർഗീയ കലാപമൊക്കെ ഒരുപക്ഷെ ഉണ്ടാവാം കാരണമാവുന്ന ചില കാര്യങ്ങളാണ് ഈ ചെയ്തു വെച്ചത് ഒരു മതവിഭാഗത്തിൻ്റെ വികാരത്തെ ഭ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരു ആർട്ടിക്കിളിനോട് ഒട്ടും യോജിക്കാത്ത ഒരു ശതമാനം പോലും അതിനാവശ്യമില്ലാത്ത ഒരു ചിത്രം അതിനകത്ത് കുത്തിക്കേറ്റി വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തല്ല് കിട്ടേണ്ട പണി തന്നെയാണ് അതുകൊണ്ട് ഇവിടെ കിടന്ന് കാണിക്കുന്ന അഭ്യാസം ഉത്തർപ്രദേശ് പോലുള്ള കാണിക്കാതിരിക്കുന്നതായിരിക്കും മനോരമ കുടുംബത്തിന് നല്ലത് എന്നേ തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡെസ്ക് തത്ത്വൈന്യൂസ്